ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് പച്ചക്കളവാണെന്നുള്ള തെളിവാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞില്ലാന്നുള്ളത്. പച്ചക്കളവ് റെക്കോർഡുകൾ തെളിയിക്കും. അത് പ്രധാനമന്ത്രിയാണ് പറയുന്നത്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സ്ഥാനത്തിൻ്റെ മഹത്വം, വലിയ സ്ഥാനത്തല്ലേ അദ്ദേഹം ഇരിക്കുന്നത്? എനി ക്വസ്റ്റ്യൻ? കഴിഞ്ഞങ്ങ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതേ ഭാഷയും അതേ ലാംഗ്വേജുമാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും. രണ്ടുപേരുടെയും സ്ക്രിപ്റ്റ് റൈറ്റർ ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ടും രണ്ടുപേർക്കും പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്ന ഒരാളാണ് എന്ന് വ്യക്തമാണ്. കാരണം നരേന്ദ്രമോദി ആദ്യം പറഞ്ഞു രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയാണ്. ഇന്ന് ഒരു പത്രത്തിലാണ് ഞാൻ കണ്ടത് ലീഡ് ഹെഡ്ലൈൻ വാർത്ത. അരെ, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിക്കാൻ ഇന്ത്യാ സഖ്യം തീരുമാനിച്ചിട്ടാണ്. ഇന്ത്യാ സഖ്യത്തിൽ എന്ന് ആ പിണറായി വിജയൻ വന്നത്? ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇന്ത്യാ സഖ്യം എന്ന് ആദ്യം വാചകം ഉപയോഗിച്ചത് ഇതിനു വേണ്ടി മാത്രമാണ്, രാഹുൽ ഗാന്ധിയെ തെറി വിളിക്കാൻ. ഇത് നന്നായി തമിഴ്നാട് ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് നന്നായി. കഴിഞ്ഞ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടാണ് മധുരയിലെ സി പി എം കാൻഡിഡേറ്റ് വോട്ട് പിടിച്ചത്. അത് ഇലക്ഷൻ കഴിഞ്ഞു 19-ാം തീയതി. പടല്ല, പ്രസംഗത്തിൽ അവരുടെ ഡിമാൻഡായിരുന്നു, ഞങ്ങളുടെ അടുത്ത് ഡിമാൻഡായിരുന്നു രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും മധുരയെ പ്രസംഗിപ്പിക്കണമെന്ന്. വിദ്വേഷ പ്രസംഗങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായതാണ് രാജസ്ഥാനിലെ മോദിയുടെ പ്രസംഗമെന്ന് കോൺഗ്രസ് പറയുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണെന്നും കെ സി വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു.